ഐ എം ശ്രുതി ആൻഡ് വെൽക്കം ബാക്ക് ടു മാജിക്കൽ ഡിസ്കവറീസ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്രയിലെ അംബോളി ഘട്ടിലാണ്. ഇവിടെ ഒരു ഹിൽ സ്റ്റേഷനാണ് മെയിനായിട്ടും കാണാനുള്ളത്. ചെറിയൊരു വെള്ളച്ചാട്ടവും കൂടെ ഉണ്ട്. ഗോവ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വരികയാണെങ്കിൽ ഒരു 115 കിലോമീറ്ററും പനാജിയിൽ നിന്ന് ഏകദേശം ഒരു 80 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടുത്തെ കാഴ്ചകൾ കാണാം. മഹാരാഷ്ട്രയിലെ ഹിൽ സ്റ്റേഷനുകളിൽ സഞ്ചാരികളുടെ ഇഷ്ട സ്ഥലമാണ് അംബോലി. ഇവിടുത്തെ ഏറ്റവും മനോഹരമായ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നാണിത്. സഹ്യാദ്രിയുടെ ഭാഗമായ ഈ സ്ഥലം സമുദ്രനിരപ്പിൽ നിന്നും 700 മീറ്റർ ഉയരത്തിലാണ്. 1880 അംബോലി ഒരു ഹിൽ സ്റ്റേഷൻ എന്ന നിലയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്. എല്ലാ തിരക്കുകളിൽ നിന്നും മാറി വീക്കെൻഡ് യാത്രകൾക്കായി തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു സ്ഥലം കൂടെയാണ് അംബോലി. ഇതിന് തൊട്ടടുത്തായി വരുന്ന ഹിരണ്യകേശി എന്ന വെള്ളച്ചാട്ടത്തിനടുത്തായി ചെറിയൊരു ശിവക്ഷേത്രമുണ്ട്. വെള്ളച്ചാട്ടം മൂലം രൂപപ്പെട്ട ഗുഹകളുടെ കവാടത്തിലാണ് ഈ ക്ഷേത്രം. പരമശിവൻ തന്നെ പണിത ക്ഷേത്രമാണിതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ടാണ് അംബോലി ഫാൾസ്. എല്ലാ വർഷവും ഒരുപാട് സഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. മൺസൂൺ കാലത്താണ് ഈ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം അതേപോലെ നമുക്ക് കാണാൻ കഴിയുന്നത്. ജൂൺ മുതൽ ഒക്ടോബർ വരെയുള്ള കാലമാണ് വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം മുഴുവനായും നമുക്ക് ആസ്വദിക്കാൻ കഴിയുക. മഴക്കാലമാകുമ്പോൾ സമീപത്തെ കാടുകളെല്ലാം നല്ല പച്ചപ്പാകും. നിറഞ്ഞ പച്ചപ്പിനിടയിലൂടെയുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ച അതിമനോഹരമാണ്. ഇങ്ങനെ കുറച്ച് സ്റ്റെപ്സൊക്കെ കയറിയിട്ട് വേണം കേട്ടോ മുകളിലോട്ട് എത്താൻ. സൈഡിലൊക്കെ മൊത്തം അതെ കണ്ടോ, പാറയാണ്. വിനോദസഞ്ചാരപരമായി ഏറെ പ്രത്യേകതകളും വൈവിധ്യങ്ങളുമുള്ള ഇവിടെ യാത്ര ചെയ്ത് എത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. സാവന്ത്വാടി, ഗോവ എന്നിവയ്ക്കടുത്തായാണ് ഈ സ്ഥലം. പരിസ്ഥിതിപരമായി ഏറെ പ്രാധാന്യമുള്ള ഈ സ്ഥലം സിന്ധുദുർഗ് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ വാട്ടർഫാൾസിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ചെറിയ ലഘു പലഹാരങ്ങളും ചായയും മറ്റു സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരുപാട് തട്ടുകടകളുണ്ട്.
അപ്പൊ നമ്മളിപ്പോ ഉള്ളത് അംബോളി വാട്ടർഫാൾ കഴിഞ്ഞ് ഒരു 200 മീറ്റർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടെയാണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്നൊരു കാഴ്ചയും കൂടെ കാണാം. സീ വ്യൂ പോയിന്റ്, ദി കേവൽസാദ് പോയിന്റ്, പരീക്ഷിത് പോയിന്റ്, മഹാദേവ്ഗഡ് പോയിന്റ് തുടങ്ങി ഒരുപാട് സന്ദർശന യോഗ്യമായ സ്ഥലങ്ങളും കൂടെ അംബോലിയിലുണ്ട്. കൊങ്കൺ തീരത്തിൻ്റെയും അറബിക്കടലിൻ്റെയും വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ പോയിന്റിൽ നിന്നെല്ലാം ലഭിക്കുക. മഹാരാഷ്ട്രയിലെ പ്രമുഖ സ്ഥലങ്ങളിൽ നിന്നെല്ലാം റോഡ് മാർഗം എളുപ്പത്തിൽ അംബോലിയിലെത്താം. പഞ്ചിൻ, കോലാപ്പൂർ, ബെൽഗാം എന്നീ നഗരങ്ങളിൽ നിന്നെല്ലാം അംബോലിയിലെത്താൻ എളുപ്പമാണ്. കൂടാതെ മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഒട്ടേറെ സ്വകാര്യ സർക്കാർ ബസ്സുകൾ അംബോലിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. കനോപ്പ മലനിരകളും കാടുകളുമാണ് അംബോലിയെ സുന്ദരമാക്കുന്നത്. കൊങ്കണിൻ്റെ മഹാബലേശ്വർ എന്ന് അംബോലിയെ വിശേഷിപ്പിക്കാറുണ്ട്. ആ വിശേഷണം എത്രയോ ശരിയാണെന്ന് ഒരു തവണ നമ്മളിവിടെ വന്നാൽ മനസ്സിലാവും. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.